ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് തനി നാടൻ വിഭവമാണ്, എൻ്റെ അമ്മൂമ്മയുടെ സ്പെഷ്യൽ റെസിപ്പിയായ മുളക് വറുത്ത പുളി. അപ്പോൾ എങ്ങനെയാണ് ഇത് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമ്മുടെ മുളക് വറുത്ത പുളിക്ക് മെയിനായിട്ട് വേണ്ടത് വെളുത്തുള്ളി, ചെറിയ ഉള്ളിയാണ് വേണ്ടത്. അപ്പോൾ അത് എൻ്റെ കയ്യിലില്ല, അതുകൊണ്ട് ഞാനൊരു ചെറിയ സവാള എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൊച്ചുള്ളി, നമ്മൾ ചെറിയ ഉള്ളി കിട്ടുകയാണെങ്കിൽ തീർച്ചയായും ഒരു 5-6 അല്ലി അത് തന്നെ എടുക്കണം. വെളുത്തുള്ളി ഞാനൊരു 5-6 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. 5 വറ്റൽമുളക്, കറിവേപ്പില. വളരെ സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാം, പക്ഷേ വളരെ ടേസ്റ്റിയാണ്. നമ്മുടെ നാടൻ വിഭവങ്ങളെല്ലാം തന്നെ നല്ല ടേസ്റ്റിയാണ് അല്ലേ? അപ്പോൾ ഇത് ഒത്തിരി നല്ല ടേസ്റ്റുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾക്ക് പലർക്കും അറിയാം, പക്ഷേ പലരും ഇപ്പം അത് മറന്നു പോയിട്ടുണ്ടാവും. ചിലരാണെങ്കിൽ വേറെ രീതിയിലോ, അല്ലെ, ഓരോരുത്തർക്കും ഓരോ രീതിയുണ്ട്. ആ രീതിക്കനുസരിച്ചായിരിക്കും വയ്ക്കുക. ഞാൻ എൻ്റെ അമ്മൂമ്മ വയ്ക്കുന്ന രീതിക്കാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് പോകുന്നത്. നമുക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ സാധാരണ വയ്ക്കാറില്ല കേട്ടോ, ഞാൻ സാധാരണ പരിപ്പ് രസം, കുരുമുളക് രസം. ഞാൻ പരിപ്പ് രസത്തിൻ്റെ വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പോൾ ഞാൻ ഇതാണ് ഞാൻ സാധാരണ വയ്ക്കാറ്. ഞാൻ ഇത് ഇതുവരേക്ക് വെച്ചിട്ടില്ല. അപ്പോൾ എനിക്കിത് എങ്ങനെയാണെന്ന് എനിക്കൊരു ഐഡിയ ഉണ്ട്, എങ്കിലും അത് എങ്ങനെയാണെന്ന് കറക്റ്റായിട്ട് എനിക്ക് അറിയില്ലായിരുന്നു. അപ്പം എൻ്റെ ബ്രദർ എന്ന് പറയുന്നത് അവനെപ്പോഴും നാടൻ വിഭവങ്ങളാണ് കൂടുതലിഷ്ടം. അപ്പോൾ കൂടുതൽ അവർ വീട്ടിൽ വയ്ക്കുന്നതും അങ്ങനെയാണ്. അപ്പോൾ എൻ്റെ ബ്രദറിൻ്റെ വൈഫിനോട് ചോദിച്ചിട്ടാണ് അപ്പോൾ എനിക്കിത് ഈ റെസിപ്പി പറഞ്ഞു തന്നത്. ഇനി നമുക്ക് 1 ടീസ്പൂൺ കടുക്. അപ്പം ഞാൻ ഇനി അവരോട് ചോദിച്ചിട്ട് പല നാടൻ വിഭവങ്ങൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തരാം. അപ്പോൾ 1 ടീസ്പൂൺ കടുക്, 1/4 ടീസ്പൂൺ ഉലുവ, പിന്നെ നമ്മുടെ ഉള്ളികൾ, ചെറിയുള്ളിയാണെങ്കിൽ ചെറിയുള്ളിയും അല്ലാന്നുണ്ടെങ്കിൽ ഒരു ചെറിയ പീസും വലിയുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തു, പിന്നെ നമ്മുടെ വെളുത്തുള്ളി, വറ്റൽമുളക്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം. നന്നായിട്ട് വഴറ്റി കൊടുക്കാം. എനിക്ക് പല അമ്മൂമ്മൻ്റെ പല വിഭവങ്ങളെല്ലാം മറന്നുപോയിട്ടാണ്, കഴിച്ചതെല്ലാം ഒരു ഓർമ്മയുണ്ട്, പക്ഷെ എങ്ങനെയാണെന്നുള്ളത് പ്രിപ്പറേഷനെല്ലാം മറന്നുപോയി. നന്നായിട്ട് വഴറ്റാം. ആ വറ്റൽമുളകെല്ലാം നല്ലപോലെ വഴണ്ട് വരണം. എനിക്കൊരു ചെറിയ സൈസ് സവാള കിട്ടി, അതുകൊണ്ട് അത് ചെറിയുള്ളിൻ്റെ ആ ഒരു റെഡ് സവാളയായിരുന്നു. ആ ചെറിയുള്ളിൻ്റെ ആ ഒരു പരുവത്തിൽ കട്ട് ചെയ്തുകൊണ്ട് നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ കറിവേപ്പില. വഴണ്ട് വന്നിട്ടുണ്ട്. 1 നാരങ്ങയുടെ വലിപ്പത്തിൽ ഞാൻ പുളി, പിഴിപുളി വെള്ളത്തിലിട്ട് വെച്ചതായിരുന്നു. ഇനി നമുക്കിനി പിഴിഞ്ഞ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എത്ര എളുപ്പത്തിലാണ് അല്ലേ, വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇത് മുഴുവനായ ഞങ്ങൾ നല്ലപോലെ പിഴിഞ്ഞ് ഒഴിച്ചെടുക്കാം. ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓരോരുത്തരും ഓരോ രീതിക്കാണ് കേട്ടോ വയ്ക്കുക. ചിലർ ഈ മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ചേർത്ത് വയ്ക്കാറുണ്ട്, പക്ഷെ ഞങ്ങൾ ഇങ്ങനെയാണ് വയ്ക്കുന്നത്. അതാണ് ഞാൻ പലപ്പോഴും പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, നമ്മളെങ്ങനെ ആണോ വയ്ക്കുന്നത് ആ രീതിക്കാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇതിന് ആവശ്യത്തിന് 1 നുള്ള് മഞ്ഞൾപ്പൊടി, 1 നുള്ള് മതി. അപ്പോൾ 1 കളറിൻ്റെ ഒരു ചെറിയൊരു മാറ്റത്തിന് വേണ്ടിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മുളക് വറുത്ത പുളി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉപ്പ് എല്ലാം മതിയാ നോക്കട്ടെ. എനിക്ക് ഇച്ചിരി പുളി കൂടുതലാണ്, അപ്പോൾ കുറച്ചുകൂടി ഞാൻ വെള്ളം ആഡ് ചെയ്യാറ്. ഉപ്പ് കുറവായതുകൊണ്ട് ഉപ്പും ആഡ് ചെയ്യുന്നുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആ വെളുത്തുള്ളിയുടെയും വറ്റൽമുളകിൻ്റെയും എല്ലാം മണമങ്ങ് വരുന്നുണ്ട്. ഇനി ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം, നിർബന്ധമില്ല. കായത്തിൻ്റെ പൊടി, 1 നുള്ള് കായപ്പൊടി,
വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ ഒരു നുള്ള് ആഡ് ചെയ്യാണ്, ഒരു കാൽ ടീസ്പൂൺ പോലെ, ഒരു മണത്തിന് വേണ്ടിയിട്ട്. രണ്ട് മിനിറ്റ് ഒന്ന് തിളയ്ക്കട്ടെ. രണ്ട് മിനിറ്റ് ഞാൻ ഓഫ് ചെയ്യണം. ഇതാണ് തനി നാടൻ സ്റ്റൈല് മുളക് വറുത്ത പുളി. അപ്പോൾ തീർച്ചയായും നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, വളരെ ടേസ്റ്റിയാണ്. തനി നാടൻ വിഭവമാണ്. ഇതിൻ്റെ കൂടെ നല്ല സ്പൈസി ആയിട്ടുള്ള എന്തെങ്കിലും ഒരു തോരനോ ഫ്രൈയോ മീനെല്ലാം ഫ്രൈ ചെയ്തൊക്കെ ആണെങ്കിൽ ഒരു കിടിലും കോമ്പിനേഷനാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്യണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകും. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. മറ്റൊരു ടിഷ്യുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.